ഹായ് അസ്സലാം അലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാനിപ്പോളയാണ് അത് ഒരു അറബിക് ഡിഷാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാൻ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തത് അതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ കൈവെച്ചോ മസാല ഒക്കെ ഒന്ന് ചിക്കനിൽ പിടിപ്പിച്ച് 10 മിനിറ്റോളം വെക്കാം ആ ടൈമിൽ നമുക്ക് അതിലേക്ക് വേണ്ട സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ആ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ആയാൽ മതി ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ അതിലേക്ക് 3 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആണ് ഇടുന്നത് കളറ് കിട്ടാൻ വേണ്ടിയാണ് മസാലക്കൊക്കെ കാശ്മീരി മുളക് പൊടി ഇടുന്നത് ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പകുതി നമുക്ക് ആ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി പകുതി മാറ്റി വെക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് ഇടാൻ വെച്ചതാണ് ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം അതിനായി ഞാൻ 4 മുട്ടയാണ് എടുക്കുന്നത് അത് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇടുന്നത് പിന്നെ അതിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ 2 പീസ് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാനൊന്ന് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ നിർത്താതെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനി ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലേ ഒഴിച്ചുള്ളൂ അതിലേക്ക് പകുതി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇത് 3 മിനിറ്റായി
ഇനി ഇതിലോട്ട് നമുക്ക് മസാല മുഴുവനും സൈഡിലോട്ട് ആവാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം ആ മുൻപ് ഫ്രൈ ചെയ്തു വെച്ച ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചതുണ്ടല്ലോ കുറച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്സിക്കോ ഇടാട്ടോ ഞാൻ അത് ഇടുന്നില്ല ഒരു ഭംഗിക്ക് വേണ്ടിയാണത് ഇനി നമുക്ക് 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റാനിപോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുൻപ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും